ത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിക്കാം സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊമ്പതിൻ്റെ ഇരുപത്തിയഞ്ച് മാനുഷ്യഭയം ഒരു കണിയാകുന്നു ഒരു കണിയാകുന്നു മനുഷ്യരെ ഭയപ്പെടുന്നത് അതൊരു കെണിയാണ് നാം ജീവിതത്തിൽ നേരിടുന്ന കെണികളെ കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു ജീവിതത്തിൽ വരുന്നതായ കെണികൾ മനുഷ്യനെ കെണിയിലാക്കുന്നതായ പിശാജിൻ്റെ തന്ത്രങ്ങൾ മനുഷ്യനെ കുരുക്കിലാക്കുന്ന പിശാചിൻ്റെ അവൻ്റെ ഉപായങ്ങൾ അവൻ്റെ സൂത്രങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നാം ചിന്തിച്ചു വരികയായിരുന്നു കെണികൾ മനുഷ്യഭയം ഒരു കെണിയാകുന്നു മനുഷ്യനെ ഭയപ്പെടുന്നു എന്നാൽ വാസ്തവത്തിൽ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ് ദൈവ ഭക്തിയോടെ ജീവിക്കേണ്ടതാണ് എങ്കിലും മനുഷ്യരെന്ത് പറയും മനുഷ്യർ എന്ത് വിചാരിക്കും മനുഷ്യനിടയിൽ എൻ്റെ സ്ഥാനം പോകുമോ മനുഷ്യനിടയിൽ എൻ്റെ വില പോകുമോ ആളുകൾ എന്നെ തരം താഴ്ത്തി കാണുമോ മനുഷ്യനിടയിലുള്ളതായ ഒരു ബഹുമതിക്ക് വേണ്ടിയുള്ളതായ ആഗ്രഹമുള്ള മനുഷ്യരെ നാം എല്ലാവരും ഒരളവിൽ അത് ഉള്ളതാണ് ഇഗോ എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് സ്വയം എന്ന് പറയുന്നതൊക്കെ അതൊക്കെയാണ് എന്ന് പറയുന്നത് അതൊക്കെയാണ് മനുഷ്യരെന്തു കാണും മനുഷ്യരെന്ത് വിചാരിക്കും പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു മനുഷ്യഭയം ഒരു കെണിയാകുന്നു മനുഷ്യരെ നോക്കുന്നത് മനുഷ്യരുടെ മുഖം നോക്കുന്നത് മനുഷ്യരനെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ റെക്കഗ്നീഷൻ വേണമെന്നാഗ്രഹിക്കുന്നത് അവരുടെ അംഗീകാരം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊരു കെണിയാണ് മനുഷ്യൻ്റെ മുമ്പിൽ വിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ മുമ്പിൽ ഷൈൻ ചെയ്യണമെന്ന് ചെയ്യണമെന്നാഗ്രഹിക്കുന്നത് മനുഷ്യരുടെ മുമ്പിൽ നല്ലവെള്ളയായി കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊരു കെണിയാണ് മനുഷ്യഭയം ഒരു കെണിയാകുന്നു ദൈവദന സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു അപ്പോസലായി പൗലോസ് ഗലാത്തിരക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൽ അപ്പോസലൻ പറയുന്നുണ്ട് എന്താണ് മാനുഷ്യഭയം കൊണ്ടുവരുന്നതായ വിഷമമെന്ന് മാനുഷഭയം കൊണ്ടുവരുന്നതായ പ്രശ്നം എന്താണെന്ന് അപ്പോസ്വലം പറയുന്നുണ്ട് നമുക്ക് വായിക്കാം ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം മുതൽ വായിക്കാം അപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നു മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല മനുഷ്യരുടെ ബഹുമതി ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസനല്ല വളരെ വ്യക്തമായിട്ടാണ് ആ പ്രസൻ പറയുന്നത് ഇത് നമുക്ക് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ബാധകൾ മാറിപ്പോകും ഒട്ടേറെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും എല്ലാം സ്വയകേന്ദ്രീകൃതമാണ് ജീവിതം സെൽഫ് ആണ് ജീവിതം സ്വയകേന്ദ്രീകൃതം ഞാൻ എനിക്ക് എൻ്റെ എന്നെ എന്നെ എന്നതിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അത് മാറിയിട്ട് ക്രൈസ് സെൻറ്റേഡായി തീരണം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമായി തീരണം യേശുവിന് മഹത്വം എനിക്കല്ല യേശുവെ അവിടത്തേക്ക് മഹത്വം ഞാൻ ഇന്ന് ഒരു ദിവസം ഇന്ന് പ്രഭാതെഴുന്നേറ്റത് ദൈവത്തിൻ്റെ കൃപ കർത്താവെ ഇന്ന് ഞാൻ കണ്ണു തുറന്നത് ദൈവത്തിൻ്റെ കൃപ ഇന്ന് എൻ്റെ കൈകാലുകൾ ചലിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കർത്താവെ ഇന്ന് ശബ്ദം കേൾക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപ ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപ കർത്താവെ നീ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല എന്നെ നിർത്തിയത് നീയാണ് എന്ന ചിന്ത അത് വേണം നമുക്ക് എല്ലാം ദൈവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അങ്ങനെ വേണം എന്നിൽ കേന്ദ്രീകരിക്കരുത് എന്നെ ആരും കാണണമെന്ന് ആഗ്രഹിക്കേണ്ട ഞാനെന്ന് പറയുന്ന വ്യക്തി കുരിശിൻ്റെ പിന്നിൽ മറന്നു നിൽക്കുക ക്രൂശികുട്ടനായ ക്രിസ്തുവിൻ്റെ പിന്നിൽ മറിഞ്ഞു നിൽക്കുക ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ പിന്നിൽ മറന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിന് മഹത്വം കയറ്റുവാൻ എനിക്ക് സാധിക്കുക അതാണ് ഭാഗ്യം പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുക ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക ജീവിതത്തിൽ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക ക്രിസ്തു ആരാണ് ക്രിസ്തു എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുന്ന ജനസമൂഹമുണ്ട് ക്രിസ്തു എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ആരാണ് ഈ ക്രിസ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് അങ്ങനെ കടന്നുപോയ ആ ക്രിസ്തു ആ ക്രിസ്തു ആരാണ് പലർക്കും അറിഞ്ഞുകൂടാ ക്രിസ്തു ആരാണ് എന്നും ക്രിസ്തു എന്താണ് എന്നും അന്വേഷിക്കുന്നവർക്ക് ക്രിസ്തു ഇങ്ങനെയുള്ളവനാണ് എന്ന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് എങ്ങനെ നമ്മുടെ വാക്കുകൊണ്ടല്ല വാക്കുകൊണ്ടാകാം പക്ഷേ വാക്കുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം നമ്മുടെ ചലനത്തിൽ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം നമ്മുടെ ഓരോ ചലനവും ഓരോ നിമിഷവും യേശുക്രിസ്തുവിനെ പ്രതിമിപ്പിക്കുന്നതായിരിക്കണം ദൈവദന സ്തോത്രം ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതായിരിക്കണം ക്രിസ്തു കോപിക്കുന്നത് പോലെ കോപിക്കുന്നതായിരിക്കണം പാവത്തിൻ്റെ നേരെയുള്ള കോപം പാവിയുടെ നേരെയല്ല പാവത്തിൻ്റെ നേരെയുള്ള കോപം പാവത്തിൻ്റെ മനുഷ്യനെ കെട്ടിയിടുന്ന പിശാദിൻ്റെ നേരെയുള്ള കോപം മനുഷ്യനെ നശിപ്പിക്കുന്ന ശത്രുവായ പൈശാദിൻ്റെ നേരെയുള്ളതായ കോപം ക്രിസ്തു കോപിക്കുന്നത് പോലെ കോപിക്കുന്നതിനായിരിക്കണം ക്രിസ്തു കരുണ കാണിക്കുന്നതുപോലെ കരുണ കാണിക്കുന്നതിനായിരിക്കണം ക്രിസ്തു ഓരോരുത്തരുടെ ക്ഷേമവും ആഗ്രഹിക്കുന്നതുപോലെ പോലെ മനുഷ്യൻ്റെ ക്ഷേമം ആഗ്രഹിക്കുന്നതിനായിരിക്കണം ക്രിസ്തു മയമായിരിക്കണം നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിതം ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കേയില്ല പ്രസിന് പറയുകയാണ് ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ ആർക്ക് ജീവിക്കാൻ സാധിക്കും മനുഷ്യരും വേണ്ടേ പ്രിയപ്പെട്ടവരെ വേണം നാം മനുഷ്യരെല്ലാവരും സമൂഹജീവികളാണ് സമൂഹജീവികളാണ് നമുക്ക് പരസ്പരം സ്നേഹബന്ധം വേണം പരസ്പരം നമുക്ക് കൂറു വേണം പരസ്പരം നമുക്ക് ഐക്യം വേണം അതൊന്നും തടസ്സമല്ല എന്നാൽ യേശു ക്രിസ്തുവിലായിരിക്കണം ആയിരിക്കണം നാം നാം കേൾക്കൂ നാം ഒരു വിശേഷാൽ പ്രത്യേകതയുള്ള മനുഷ്യരായിരിക്കണം വിശേഷാൽ പ്രത്യേകത എന്താണ് വിശേഷാൽ പ്രത്യേകത ഒരു ഡിഫറൻറ്റ് പേഴ്സൺ ആയിരിക്കണം വിശേഷാൽ പ്രത്യേകത ആളുകൾക്ക് പരിഹാസം തോന്നും ജീവിക്കാൻ കൊള്ളാത്ത മനുഷ്യൻ പറയും വിലകെട്ട മനുഷ്യനെന്ന് പറയും മനുഷ്യർ കളിയാക്കും കളിയാക്കിയാലും നമുക്ക് പരിഭവമില്ല മനുഷ്യരെ തെറ്റിദ്ധരിക്കും നമുക്ക് പ്രയാസമില്ല മനുഷ്യരെ ഒറ്റപ്പെടുത്തും ഒരു കൂസലുമില്ല മനുഷ്യ നമ്മെ നമ്മെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യും ഒരു ആട്ടവുമില്ല എന്തുകൊണ്ട് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജ്വലിച്ച് നിൽക്കുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവ് ശക്തമായി നിൽക്കുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവ് കത്തി നിൽക്കുന്നു ആത്മാവ് കത്തി നിൽക്കുന്നതുകൊണ്ട് ആരെല്ലാം ആക്ഷേപിച്ചാൽ പോലും അതും നമ്മെ തൊടുകയില്ല ആരെല്ലാം നമ്മെ ഉദ്രവിച്ചാലും അതമ്മെ വേശുകയില്ല കാരണം ക്രിസ്തുവിൻ്റെ കൃപ നമ്മയെ വലയം ചെയ്തിരിക്കുന്നു ക്രിസ്തുവിൻ്റെ തിരുരക്തമ്മയെ ആവരണം ചെയ്തിരിക്കുന്നു തിരക്തത്തിൻ്റെ ആവരണം ദൈവത്തിൻ്റെ സ്തോത്രം ഇനി പറയുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുമോ തിരു ആവരണം തിരു നമ്മെ ആവരണം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാവങ്ങൾ പുറത്താരും കാണുന്നില്ല പാവില്ലാത്തതുകൊണ്ടല്ല പാവിയായ മനുഷ്യൻ ഞാനും അതേ നിങ്ങളും അതേ നമ്മുടെ ജഡത്തിൽ പാവമുണ്ട് നമ്മുടെ രക്തത്തിൽ പാവമുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ പാവമുണ്ട് നമ്മുടെ പ്രകൃതിയിൽ പാവമുണ്ട് നമുക്ക് നമ്മുടെ ആളത്വത്തിൽ പാവമുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതിൻ്റെ വലിയ വെളിവാണ് പ്രകടമായ പാവമൊന്നും ചെയ്യുന്നില്ല പ്രകടമായ പാവത്തിൻ്റെ വാക്കുകൾ വരുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല ആർക്കും ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഞാനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാവമുണ്ട് അത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ മറച്ചു തരികയാണ് ആവരണം ചെയ്തു തരികയാണ് ആവരണം ചെയ്യുന്നു ശത്രുവായി പിശാജി നോക്കുമ്പോൾ ഈ തിരു രക്തത്തിൻ്റെ ആവരണമേ കാണുന്നുള്ളൂ പാവം ചെയ്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ പിശാജിനട കിട്ടണമെങ്കിൽ പാപം കാണണം പാപം നോക്കി ആരുടെ ജീവിതത്തിൽ പാപം ഉണ്ടെന്ന് നോക്കി പിശാദി ഇങ്ങനെ നോക്കി നടക്കുകയാണ് അപ്പോഴുണ്ട് ആ പാപം കാണുന്നില്ല കാരണം യേശുക്രിസിൻ രക്തമാണ് പൊതിഞ്ഞിരിക്കുന്നത് തിരു രക്തം പൊതിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പാപം കാണാൻ പുറത്ത് കാണാൻ സാധ്യമാകുന്നില്ല പിശാദിനെ നമയെ തൊടാൻ സാധിക്കുന്നില്ല സഹോദരങ്ങളെ ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധമാണ് വാസ്തു ലോകജീവിതത്തിലെ മനുഷ്യജീവിതം ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധം ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധത്തിൽ യേശുക്രിസ്തു ജയിക്കണമെങ്കിൽ ഞാൻ യേശുനോട് ചേർന്ന് നിൽക്കണം ഞാൻ പാപം ചെയ്യരുത് യേശു ക്രിസ്തുവും അന്ത്യക്രിസ്തുവും തമ്മിലുള്ള യുദ്ധത്തിൽ യേശുക്രിസ്തു ജയിക്കണമെങ്കിൽ ഞാൻ അന്ത്യക്രിസ്തുനിടം കൊടുക്കരുത് ഞാൻ അവിശ്വാസത്തിന് ഇടം കൊടുക്കരുത് ഞാൻ കോപത്തിനിടം കൊടുക്കരുത് ഞാൻ വാശിക്കും വൈരാഗ്യത്തിനും പാവിക്കും വിദ്വേഷത്തിന് ഇടം കൊടുക്കരുത് എൻ്റെ ഹൃദയത്തിൽ സ്നേഹമായിരിക്കണം ഇനി ഹൃദയത്തിൽ ആർദ്രതയായിരിക്കണം പാപത്തെ ശാസിക്കുമ്പോഴും പാവത്തിനു നേരെ കോപിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആർദ്രത നിറഞ്ഞു നിൽക്കണം ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കണം കർത്താവിൻ്റെ മനോഭാവമായിരിക്കണം എനിക്ക് ദൈവത്തിന് സ്തോത്രം ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കേയില്ല നമുക്ക് വായിക്കാം വേറൊരു വാക്യം വായിക്കാം ദൈവത്തിന് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന് പറഞ്ഞതാണ് യോഹനു ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യോഹനുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാം വാക്യം നമുക്ക് വായിക്കാം എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു സത്യമാണ് യേശുക്രിസ്തു പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞു യേശുക്രിസ്തു എറുസേനവാലയെ തിരിച്ച് പറയുന്നത് എരിഹോവിൽ ദൈവത്തിലൂടെ നടന്നപ്പോൾ പറഞ്ഞത് വേസായിലും ക്വാറസീനിലും ചെന്നപ്പോൾ പറഞ്ഞത് കഫർ നവമിയിൽ പ്രവർത്തിച്ചപ്പോൾ പറഞ്ഞത് യേശുക്രിസ്തു ആ ദേശങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ പറഞ്ഞത് എല്ലാം എല്ലാം അവരെ കേട്ടു ശരി ഇത് അവർക്ക് മനസ്സിലായി അവർക്ക് മനസ്സിലായി പറയുന്ന സത്യമാണെന്ന് പ്രമാണികൾ തന്നെയും പലരും വിശ്വസിച്ചു ശരിക്കും അവർ വിശ്വസിച്ചു സത്യമാണ് ഈ പറയുന്നത് ഇന്നും അനേകം പ്രമാണികൾക്കറിയാം നമ്മുടെ ഈ കൂട്ടായ്മ പറയുന്നത് സത്യമാണ് എന്ന് ഈ കൂട്ടായ്മ ഒഴങ്ങുന്ന ദൈവശബ്ദം അത് സമ്പൂർണ്ണ സത്യമാണെന്നറിയാം ഇവിടെയുള്ള പ്രസംഗങ്ങളിൽ നേരിടുന്നത് അത് സാക്ഷാൽ നിർമ്മല വചനമാണെന്നറിയാം ഒരു പ്രത്യേക കക്ഷി എന്നും ഒരു പ്രത്യേക സഭയോട് കൂറില്ല എന്നും ഒരു സഭയുടെയും വക്താക്കളായിട്ടല്ല നിൽക്കുന്നതെന്നും എല്ലാ സഭകളെയും സ്നേഹിക്കുന്നതെന്നും എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നതെന്നും എല്ലാം ആളുകൾക്കറിയാം എന്നാൽ എന്താണ് കാരണം പള്ളി പ്രമാണികൾ പോലും വിശ്വസിച്ചെങ്കിലും അടുത്ത വാക്യം വായിക്കൂ പള്ളി പ്രശ്നം ആകാതിരിപ്പുവാൻ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും പരീശന്മാർ നോക്കി നിൽക്കുകയാണ് ആരാണ് യേശുവിൻ്റെ പുറകെ പോകുന്നത് ഈ കൂട്ടായ്മയിൽ ആരാണ് പോകുന്നത് നോക്കി നടക്കുകയാണ് അങ്ങോട്ടാരാണ് പോകുന്നത് കൂട്ടായ്മയിലേക്ക് ആരാണ് പോകുന്നത് ദൈവത്തിന് വചനം കേൾക്കാൻ ആരാണ് പോകുന്നത് ആ കൂട്ടായ്മയിൽ ആരെല്ലാം വേണം ചേർന്ന് നിൽക്കുന്നത് നോക്കുകയാണ് അങ്ങനെ ഉള്ളവരെ തിരഞ്ഞുപിടിച്ച് പള്ളി ഫ്രഷ് ആക്കാൻ അവർ നോക്കുകയാണ് പരീശന്മാരുടെ ഉദ്ദേശം എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അവരെ പള്ളി ഫ്രഷ് എന്നുള്ളതായിരുന്നു ഒരു ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് വേണം പള്ളി ഫ്രഷ്രാക്കാൻ പള്ളി ഫ്രഷ്ലാക്കാൻ നോക്കുകയായിരുന്നു എന്താണെന്ന് വായിക്കുന്നത് എങ്കിലും പള്ളി ഫ്രഷ്രാകാതിരിക്കാൻ പരീസന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലാതെ യു എസ് യുവിനെ ഏറ്റു പറയുവാൻ മടിച്ചു യേശുവിനെ എസ് യുവിനെ ഏറ്റു പറയുവാൻ മടിച്ചു പള്ളി പ്രശ്നമാകുകയില്ലേ എൻ്റെ വില പോവുകയില്ലേ എൻ്റെ പള്ളിയിലെ സ്ഥാനം പോവുകയില്ലേ മനുഷ്യരുടെ മുമ്പിലുള്ളതായ ആദരം പോവുകയില്ലേ മനുഷ്യരുടെ മുമ്പിലുള്ളതായ ആദരവ് അത് നഷ്ടപ്പെടുകയില്ലേ വേണ്ടത് എനിക്ക് മനുഷ്യരുടെ ആദരവാണ് കൂട്ടത്തിൽ ഈ കൂട്ടായ്മയിൽ ഇടയ്ക്ക് പോവുകയും ചെയ്യാം കുഴപ്പമില്ല എന്നാൽ അവിടെ ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല റിസ്ക് എടുക്കാൻ തയ്യാറല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ പറയുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറാകണം അതിൻ്റെ റിസ്ക് എന്താണ് റിസ്ക് നാം സകലരാലും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നാം പള്ളി ഫ്രഷിലാകുക എന്നുള്ളതാണ് മനുഷ്യ നമ്മെ പരിഹസിക്കുകയും നമ്മെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ് മനുഷ്യ നമ്മെ നിന്നിച്ച് നമ്മെ ഉപേക്ഷിച്ച് കളയുമെന്നുള്ളതാണ് നാം തുച്ഛീകരിക്കപ്പെടും തുച്ഛീകരിക്കപ്പെടും ദൈവത്തിൻ്റെ സ്തോത്രം പള്ളി ഫ്രഷിലാകാതിരിക്കാൻ പരീക്ഷമാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലേതാനും എന്താ കാരണം അവർ ദൈവത്തായാലുള്ള മാനത്തേക്കാൾ മനുഷ്യരായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു മാനുഷ്യഭയം മാനുഷ്യഭയം ഒരു കെണിയാകുന്നു ദൈവത്തായുള്ള മാനത്തേക്കാൾ മനുഷ്യരായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു മനുഷ്യരുടെ മാനം മതി ദൈവത്തിൻ്റെ മാനത്തെക്കുറിച്ച് ചിന്തയില്ല ദൈവം മാനിക്കുന്നുണ്ടോ അത് ചിന്തയില്ല ദൈവം എന്നെ നോക്കി വ്യസനിക്കുകയാണോ ചിന്തയില്ല സത്യത്തിന് സാക്ഷി നിൽക്കേണ്ട സമയത്ത് നാം പുറകോട്ട് മാറുന്നു ആണോ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ട സമയത്ത് സത്യം ഉച്ചത്തിൽ പറയേണ്ട സമയത്ത് സത്യത്തിന് വേണ്ടി പോരാടേണ്ട സമയത്ത് നാം മാറി നിൽക്കുന്നു ഒരിക്കലും അരുത് പ്രിയപ്പെട്ടവരെ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു ഒരു കാരണവശാലും സംഭവിക്കരുത് മാനുഷ്യഭയം ഒരു കെണിയാകുന്നു മാനുഷ്യഭയം വന്നു പോകരുത് മനുഷ്യനെ എന്നിൽ പ്രസാദിക്കണം മനുഷ്യൻ എന്നെ സ്നേഹിക്കണം മനുഷ്യൻ എന്നെ ബഹുമാനിക്കണം മനുഷ്യൻ എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ള ചിന്തയുടെ പിന്നിൽ പൈശാചികന് കെണിയുണ്ട് അത് സാത്താൻ വയ്ക്കുന്നൊരു കെണിയാണ് പിശാജമ്മ പലരെയും പൂട്ടിയിടുന്ന കണിയാണ് മദ്യപാനമില്ലല്ലോ അല്ലെങ്കിൽ വ്യവചാര ജീവിതമില്ലല്ലോ മോഷണമില്ലല്ലോ കവർച്ചയില്ലല്ലോ വേറെ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നമസ്കാരം ചൊല്ലുന്നുണ്ടല്ലോ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കൊള്ളാം നല്ലതെന്ന് തോന്നും പക്ഷേ അകത്ത് നിഗൂഢമായി കിടക്കുന്നൊരു പാവമാണത് അകത്ത് ആരുമറിയാതെ കിടക്കുന്നൊരു പാവമാണ് മനുഷ്യരാരളമാനത്തെ സ്നേഹിക്കുന്നു മനുഷ്യരൊമ്പിൽ നല്ല പിള്ളയാകാൻ ശ്രമിക്കുന്നു ദൈവത്തിന് സ്തോത്രം ശ്രദ്ധിക്കുക വളരെ ഗൗരവമായ കാര്യമാണ് പറയുന്നത് അവർ ദൈവത്തായുള്ള മാനത്തേക്കാൾ മനുഷ്യരായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു കർത്താവ് തൻ്റെ പരിശുഷാവേളയിൽ വേളയിൽ നിന്ന് പറഞ്ഞു ദൈവത്തെ ഏറ്റു പറയുവാൻ മടിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സാക്ഷിക്കാൻ മടിക്കുക എന്ന് പറയുന്നത് അത് ഭയാനകമായൊരു പാവമാണ് എന്ന് കർത്താവ് പറഞ്ഞു നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും വളരെ വ്യക്തമായി വളരെ കൃത്യമായി കർത്താവ് പറഞ്ഞു തരികയാണ് മനുഷ്യന് മുമ്പിൽ ആരെങ്കിലും എന്നെ പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ പറയും എന്നെ ആരെങ്കിലും സാക്ഷിക്കുന്നെങ്കിൽ പരസ്യമായി എന്നെക്കുറിച്ച് ആരെങ്കിലും സാക്ഷ്യമറിയാൻ തയ്യാറാവുമെങ്കിൽ ഞാൻ യേശുവിൻ്റെ കൂടെ ഉള്ളവനെന്ന് ആരുടെയും മുമ്പിൽ പറയുവാൻ ധൈര്യം കാണിക്കുമെങ്കിൽ ഞാനും യേശുവിൻ്റെ കൂടെ തന്നെയാണ് പലരും വെറുക്കുന്ന യേശുവിൻ്റെ കൂടെ ഞാനുണ്ട് ഞാൻ യേശുവിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്ന് പറയാൻ ധൈര്യം കാണിക്കുമെങ്കിൽ അവനെ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകുകയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പാവയും ഞാൻ ഏറ്റു പറയുമെന്നാണ് കർത്താവ് പറഞ്ഞത് അവനെ നിത്യതയിൽ ഞാൻ സാക്ഷിക്കും അവന് വേണ്ടി ഞാൻ നിൽക്കും അവനെ ഞാൻ സാക്ഷിക്കും ഞാൻ അവൻ്റെ ജാമ്യക്കാരനായിരിക്കും ഞാൻ അവന് വേണ്ടി പക്ഷപാതം കഴിക്കുന്നതായിരിക്കും അവനു വേണ്ടി ഞാൻ പിതാവിനു മുമ്പിൽ പക്ഷപാതം ചെയ്യും അവനെ ഞാനും ഏറ്റുപറയും മനുഷ്യൻ്റെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവനും അടുമ്പാകെ ഏറ്റുപറയും ഏതാണ് വേണ്ടത് ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളാണോ ഈ ഭൂമിയിലെ സന്തോഷങ്ങളാണോ ഈ ഭൂമിയിലെ അംഗീകാരമാണോ മനുഷ്യനുമുള്ളതായി വിലയും നിലയുമാണോ ഏതാണ് വേണ്ടത് അതോ വേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ തീർച്ചയായും അംഗീകരിക്കപ്പെടുന്ന ഭാഗ്യാവസ്ഥ യേശുക്രിസ്തു പ്രസാദിക്കുന്ന ഭാഗ്യാവസ്ഥ അതിൻ്റെ വില എത്ര വലുതാണ് ദൈവത്തിന സ്തോത്രം ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നവരെ ലോകത്തിന് വിലയില്ല ഇന്ന് ക്രിസ്തുവിനെ വിശുദ്ധി അനുഭവിച്ചു നിൽക്കാൻ കൊതിക്കുന്നവരെ ലോകം മാനിക്കുന്നില്ല ഇന്ന് ക്രിസ്തുവിനെ അതിനപ്രകാരം ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരെ മനുഷ്യരെല്ലാം അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യും അവരെ കോയ്മകളും അധികാരങ്ങളും അവർക്കെതിരെ പടവാളൊങ്ങും ദൈവത്തിന സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്നാൽ കേൾക്കൂ ഒരു ദിവസം വരുന്നുണ്ട് ഒരു ദിവസം വരുന്നുണ്ട് അന്ന് അവരവരെ മാനിക്കുന്ന ഓരോരുത്തരും ചെയ്തതിനത്തോണം മാനിക്കുന്ന ആ ഒരു ദിവസം വരുന്നുണ്ട് ആരാണ് മാനിക്കുന്നത് നിത്യനായ പിതാവ് മാനിക്കും കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി നിന്നവരെ തൻ്റെ സാക്ഷികളായി നിന്നവരെ തനിക്ക് തൻ്റെ തൻ്റെ സ്ഥാനത്ത് നിന്നവരെ തന്നോട് ചേർന്ന് നിന്നവരെ തന്നെ സാക്ഷിച്ചവരെ യേശു ക്രിസ്തു പിതാവിൻ്റെയും ദൂതിന്മാരുടെ മുമ്പിൽ ഏറ്റു പറയും ഈ മനുഷ്യന് മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും മനുഷ്യപൂത്രനും ദൈവദന്മാരുടെ ഭാഗേറ്റ് പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദന്മാരുടെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ദൈവത്തിന സ്തോത്രം മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദന്മാരുടെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ത്രിഭയമായ കാര്യം ഇന്ന് അംഗീകാരമുണ്ട് എല്ലായിടത്തും പ്രസിദ്ധിയുണ്ട് ഉയർന്ന സ്ഥാനങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അത്യുന്നതന്മാരുടെ പലരുടെയും ബഹുമാനം കിട്ടും ഉന്നതന്മാരുടെ പലരുടെയും അംഗീകാരം കിട്ടും വളരെ സ്നേഹവും ബഹുമാനവും കിട്ടും നമ്മെ ഉയർത്തി പറഞ്ഞു കൊണ്ടിരിക്കും നല്ലത് ഇന്നിതൊക്കെ വേണമെങ്കിൽ സാധിക്കാം എന്നാൽ അവിടെ ചെല്ലുമ്പോഴോ ഒരു ദിവസം നിത്യത്തിലേക്ക് കടന്ന് ചെല്ലണ്ടേ ഒരു ദിവസം നാം മരണത്തെ നേരിടണ്ടേ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണ്ടേ എൻ്റെ സ്നേഹിതരെ അന്ന് നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അന്ന് പോവീൻ ഇവനെ ഞാൻ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കേണ്ടി വന്നാൽ എത്രയോ ഭയാനകം ശവിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നുള്ള ശബ്ദം അന്ന് കേൾക്കേണ്ടി വന്നാൽ എത്ര ഭയാനകം എത്രമാത്രം ഗൗരവതരമാണത് ഇവിടെ ഇന്ന് മാനം കിട്ടി ഇവിടെ ഇന്ന് ബഹുമാനം കിട്ടി ഇവിടെ ഇന്ന് സ്നേഹം കിട്ടി ആളുകൾ തലയിൽ വെച്ച് കൊണ്ടു നടന്നു എല്ലായിടത്തും പേരുണ്ട് എല്ലായിടത്തും പ്രസിദ്ധിയുണ്ട് ഇന്ന് കൊള്ളാം നല്ലത് നല്ലത് പറയാൻ ആളുണ്ട് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഇവനെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേട്ടാലോ എനിക്കിവനെ പരിചയമില്ല എന്ന് ചേച്ചി പറഞ്ഞാലോ ഇവൻ എനിക്ക് ഒരു കാലത്തും എനിക്ക് പരിചയമില്ല ഇവനെന്നോടുകൂടെ നിന്നിട്ടില്ല എന്ന് പറഞ്ഞാലോ അപ്പോൾ വേണമെങ്കിൽ പറയാം കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വളരെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും കർത്താവിനാമത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് രോഗശാന്തി ശുശ്രൂഷകളുണ്ട് ക്രമാവരങ്ങളുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വചനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും അധർമ്മം മാറിയില്ല പാപം അറിയില്ല പ്രസംഗമുണ്ട് വലിയ ശുശ്രൂഷകളുണ്ട് വലിയ അത്ഭുത രോഗശാന്തിയുണ്ട് വലിയ അടയാളങ്ങളുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ആ ശബ്ദം വന്ന് കേൾക്കേണ്ടി വരും അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്ത് പറയും കർത്താവിടെ ശേഷം ഏഴാം അധ്യായത്തിന്റെ അവസാന ഭാഗം കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗം ഗിരി പ്രഭാഷണം അതിന്റെ അവസാന ഭാഗത്ത് കാണാം കർത്താവേ കർത്താവേ കർത്താവേറെ നാമത്തെ പ്രവചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പലരും പലരുമാനാളുടെ അടുക്കലേക്ക് വരുമെന്ന് വായിക്കാം എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ ധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകാൻ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും എന്ന് തീർത്തു പറയും യേശുക്രിസ്തുവിന്റെ തിരുമുഖത്ത് നിന്ന് കർത്താവുതൻ നേരിട്ട് പറഞ്ഞ വാക്കാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീൻ എന്ന് ഞാൻ അവരോട് തീർത്തു പറയും എൻ്റെ സ്നേഹിതരെയും ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അന്ന് ഈ ശബ്ദം കേൾപ്പാനിടയിൽ അവരരുത് കർത്താവേ അവിടുന്ന് അധർമ്മം പ്രവർത്തിക്കുന്നവരെയും നിങ്ങൾ എന്നെ വിട്ടുപോകുകയെന്ന് തീർത്തു പറയുന്ന ശബ്ദം കേൾപ്പാൻ ആർക്കിടയാകരുത് അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരുടെ മാനം എന്ന് വെക്കുകയും മനുഷ്യരുടെ ബഹുമതി വേണ്ടായെന്ന് വെക്കുകയും എന്തും സംഭവിച്ചു കൊള്ളട്ടെ മനുഷ്യ നിങ്ങളെ ഉദ്രവിച്ചു കൊള്ളട്ടെ മനുഷ്യ നിങ്ങളെ ഒറ്റപ്പെടുത്തി കൊള്ളട്ടെ മനുഷ്യ നിങ്ങളെ ഉപേക്ഷിച്ച് കളയട്ടെ മനുഷ്യ നിങ്ങളെ നിന്നിച്ചു കൊള്ളട്ടെ അവർ നിങ്ങളെ കാലിൻ്റെ താഴെ ഇട്ട് ചവിട്ടിക്കൊള്ളട്ടെ അവർ നിങ്ങളെ തൊഴിച്ചു മാറ്റട്ടെ പേടിക്കേണ്ട ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾക്ക് മാനം ലഭിക്കാൻ പോകുന്നു ഇന്നത്തെ ഈ കുരിശ് നാളത്തെ കിരീടമായി മാറാൻ പോകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഈ കുരിശ് നിനക്ക്

ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ തന്നെത്താൻ നഷ്ടമാക്കിക്കളകയോ ചേതം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും കർത്താവായ കുറിച്ചും നാണം വരുന്നു വേണ്ട ഈ ആളുകളൊക്കെ കേട്ടാൽ മോശമല്ലേ അവരറിഞ്ഞാൽ മോശമല്ലേ വേണ്ട ഞാനിങ്ങനെ സത്യവചനത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് ആരും അറിയേണ്ട ഞാൻ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചാൽ മതിയല്ലോ ഞാൻ അങ്ങനെ ആളുകളുടെ മുമ്പിൽ നിന്ദിതനാകണ്ട എന്ന് വിചാരിച്ചാൽ സംഭവിക്കുന്നതാണ് ആരെങ്കിലും എന്നെ എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിസ്തൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും ഇത് കർത്താവായുവിൻ്റെ രണ്ടാമത്തെ കർത്താവ് അവരെക്കുറിച്ച് ലജ്ജിക്കും ആ ഭയാനകമായ സ്ഥിതി നമുക്കാർക്ക് മരരുന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ താഴാം കർത്താവ് പറയാം കർത്താവേ ഇതുവരെയും ഞാൻ മനുഷ്യരെ ഭയന്നു ഇതുവരെയും മനുഷ്യ ഭയം കൊണ്ട് നിന്നെ സാക്ഷിക്കാൻ മറന്നു ഇതുവരെയും മനുഷ്യരെ പേടിച്ച് മനുഷ്യരുടെ ഇടയിലുള്ള മാനവും സ്ഥാനവും നോക്കി കർത്താവെ ഞാൻ നിന്നെ മാനിക്കാൻ മറന്നുപോയി കർത്താവെ എൻ്റെ തരത്തിലെ എൻ്റെ മേൽ കണക്കിടല്ലേ അന്ത്യനാളിൽ നീ എന്നെക്കുറിച്ച് കാണിക്കുന്നതാണല്ലോ പറഞ്ഞത് അതെനിക്ക് വരല്ലേ കർത്താവെ ഞാനിതായി എന്നെ തന്നെ നിനക്ക് തരുന്നു ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൊന്നു പോയ പാവങ്ങൾ കർത്താവെ ഞാൻ എന്തു ചെയ്യും പാപങ്ങളേറെ സംഭവിച്ചു പോയി നിന്റെ തിരി രക്തത്താൽ എന്നെ കഴുകണമേ കുരിശിൽ ചൊരിഞ്ഞ തിരി രക്തത്താൽ എന്നെ കഴുകണമേ ഇവിടെ വെച്ച് എൻ്റെ പാവങ്ങൾ കഴുകപ്പെട്ടില്ലെങ്കിൽ അന്ന് ഞാൻ ലജ്ജിതനായി നിൽക്കേണ്ടി വരുമല്ലോ ഞാൻ ലജ്ജിതനായി പുറത്തേക്ക് മാറേണ്ടി വരുമല്ലോ പോകുമെന്ന് ഇനി അറിയുന്നില്ല എന്നുള്ള കഠിന ശബ്ദം ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ അതെനിക്ക് കേൾക്കാരുടെ വരല്ലേ ഇനി ഞാൻ എന്നെ തന്നെ ഇതിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു സ്നേഹിതരെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ യേശുവിനോടൊരു ഉള്ളു തുറന്നൊരു വാക്ക് പറയാൻ തോന്നുന്നുണ്ടോ കഴിഞ്ഞ കാലങ്ങൾ എൻ്റെ മേൽ കണക്കിടരുത് കഴിഞ്ഞ കാലങ്ങൾ എന്നോട് ഓർക്കരുത് കഴിഞ്ഞ കാല അകൃത്യങ്ങളെൻ്റെ മേൽ കണക്കിടരുത് എൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്നെല്ലാം അയച്ചു കളയണമേ നാഥാ എൻ്റെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ ഇനി തിരുമനസാകണമേ എൻ്റെ അകൃത്യങ്ങൾ പോക്കണമേ തിരക്തത്താൽ എനിക്ക് മുദ്ര തരണമേ കത്തായ പരിശുദ്ധാത്മാവിന് മുദ്ര വ്യക്തിജീവന് വേണ്ടിയുള്ള മുദ്ര എനിക്ക് തന്നെ എഴുന്നേൽപ്പിക്കണമേ പ്രാർത്ഥിക്കുമോ നിങ്ങൾ ഹൃദയം കൊടുക്കുമോ നിങ്ങൾ യേശുവിനെ കുരിശ് ചുവട്ടിലേക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുമോ ക്രൂശലിച്ചു ചൊരിഞ്ഞ രക്തം ഇപ്പോൾ നിങ്ങളെ കഴുകട്ടെ നിങ്ങളുടെ ബാധകൾ മാറ്റട്ടെ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ ശാപങ്ങൾ നീക്കട്ടെ പാപങ്ങൾ ക്ഷമിക്കട്ടെ പുതിയ ജീവിതത്തിലെ വിശുദ്ധി നിങ്ങൾക്ക് നൽകട്ടെ സ്നേഹത്താൽ നിങ്ങൾ നിറയ്ക്കട്ടെ ക്രിസ്തുവിന് സ്നേഹം നിങ്ങളിൽ നിറഞ്ഞു നിന്ന് അനേക ഈ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ സത്യസാക്ഷികളാക്കി നിങ്ങൾ തീർക്കട്ടെ ദൈവനാമഹ

രാവിലെ അഞ്ച് മുപ്പതിനും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു 303096